വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കുണ്ട്. ഇന്ന് നമുക്ക് ഇൻവേർട്ടഡ് ഡ്രോയിങ് അല്ലെങ്കിൽ നെഗറ്റീവ് ഡ്രോയിങ്ങുകൾ ചെയ്യാമെന്ന് നോക്കാം. എന്താണ് ഇൻവേർട്ട് ഡ്രോയിങ്? ഇപ്പോൾ സിംപ്ലി നമുക്ക് പറയാവുന്ന ഒരു കാര്യം, അപ്പോൾ ഈ ഒരു ഇമേജ്, ഇതിൽ ഒരു പൂച്ചയുടെ പടമാണ്. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതിനെ ഇൻവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഇമേജ് ആയിരിക്കും കിട്ടുക. നോർമലി നമ്മൾ കളർഫുള്ളായിട്ട് കാണുന്ന ഒരു ഇമേജിനെ എടുത്തിട്ട് അതിനെ ഇൻവേർട്ട് ചെയ്തിട്ട് വരയ്ക്കുന്നതിനെയാണ് ഇൻവേർട്ട് ഡ്രോയിങ് എന്ന് പറയുന്നത്. സിംപ്ലി ഒരു ഇൻവേർട്ട് ഡ്രോയിങ് എങ്ങനെ വരയ്ക്കാമെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അതിന് മുമ്പേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇൻവേർട്ട് ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇൻവേർട്ട് ഡ്രോയിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗാലറി പോയിട്ടൊരു ഇമേജ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇന്ന് ഈ ഒരു പിക്ചറാണ് ഇൻവേർട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെ ഇൻവേർട്ട് ഡ്രോയിങ് ചെയ്യാം, എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതിന് കുറച്ച് ട്രിക്സ് പറഞ്ഞുതരാം. അതായത് നമ്മളൊരു പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ മാക്സിമം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടുള്ള പിക്ചർ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് ഇൻവേർട്ടഡ് ആക്കുമ്പോൾ വൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇതുപോലുള്ള പിക്ചേഴ്സൊക്കെ സെലക്ട് ചെയ്താൽ നമുക്ക് ഇൻവേർട്ടഡ് ഡ്രോയിങ് പെട്ടെന്ന് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി വേണ്ടത് ഈ ഇമേജിനെ നെഗറ്റീവാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ചില ഫോണിൽ അവരുടെ നോർമൽ ക്യാമറയ്ക്കകത്ത് തന്നെ നെഗറ്റീവ് ഇമേജ് കാണും. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നെഗറ്റീവ് ഇമേജ് ക്യാമറ എന്നടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കുറേ ആപ്ലിക്കേഷൻ വരെ, അതിലേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സ്യൂട്ടായിട്ട് തോന്നുന്നത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ നെഗറ്റീവ് ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഈ പിക്ചർ എങ്ങനെ ഇൻവേർട്ട് ചെയ്യാൻ നോക്കാം. ഓപ്പൺ ചെയ്തിട്ട് ഗ്യാലറി ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഇമേജ്. ഇതാണ് അപ്പോൾ ഇത് ഇൻവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ഇമേജാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന പിക്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യാം. ഇനി ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നെഗറ്റീവാക്കിയ ഇമേജാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ നോർമലായിട്ടൊരു എച്ച് പി പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാനിതൊന്ന് ഔട്ട്ലൈൻ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഈ പിക്ചർ ഗ്രിഡ് യൂസ് ചെയ്തിട്ടും വരയ്ക്കാം, അല്ല ഫ്രീ ഹാൻഡായിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. ഞാനിവിടെ ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ ലൈറ്റ് ആയിട്ടാണ് ഔട്ട്ലൈൻ ഇടുന്നത്, അതുകൊണ്ട് ക്യാമറയിൽ കാണാൻ പറ്റാത്തത്. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. ആദ്യം ഡാർക്ക് സൈഡിൽ നിന്ന് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ സ്റ്റെയ്ലറിൻ്റെ 8B ഡ്രോയിങ് പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് പെൻസിലുണ്ടോ അത് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ചാർക്കോളിൻ്റെ പെൻസിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പം ഞാൻ വളരെ ഡാർക്കായിട്ടുള്ള ഏരിയാസാണ് ചെയ്യുന്നത്. മാക്സിമം ഡീറ്റെയിലിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇൻവേർട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗിയായിരിക്കും കാണാൻ, ഒരു ഒറിജിനാലിറ്റി ഫീൽ ഉണ്ടാവും. ഡാർക്ക് ആയിട്ടുള്ള പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള ലൈറ്റായിട്ടുള്ള പോർഷനാണ്. ലൈറ്റായിട്ടുള്ള പോർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ്സ് ബ്ലെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലെൻഡിങ് ചംസ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബ്ലെൻഡിങ് ചംസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇയർബഡ്സ് യൂസ് ചെയ്താലും മതി. അപ്പോൾ പിക്ചർ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഭാഗം, അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മെക്കാനിക്കൽ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്.
അപ്പോൾ ഡീറ്റെയിലിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് വരുന്ന പോർഷനിൽ ഡീറ്റെയിലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. ഇൻവെർട്ടഡ് ഡ്രോയിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെഗറ്റീവ് ഇമേജ് എടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നെഗറ്റീവ് ഇമേജ് ആപ്ലിക്കേഷൻ്റെ അകത്ത് കയറിയിട്ട് ക്യാമറ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇമേജ് ഇതുപോലാണ് കിട്ടുന്നത്. ഇതിനെയാണ് നെഗറ്റീവ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നെഗറ്റീവ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് സേവ് ചെയ്തെടുക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.